ഹലോ ഫ്രണ്ട്സ്, ഇനി PSC ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങളിൽ സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇട്ടുള്ളത്. പാർട്ട് 1 ആണ് ഈ വീഡിയോ. ഇതിൻ്റെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ഓരോ ദിവസം ഇടുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. രണ്ട് നദികൾക്കിടയിലെ പ്രദേശം എന്നറിയപ്പെടുന്ന യുഗം ഏത്? മെസൊപ്പൊട്ടേമിയൻ. ഏതൊക്കെ നദികൾക്ക് ഇടയിലാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് ഇന്നത്തെ ഏത് രാജ്യത്താണ്? ഇറാഖ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിലനിന്നിരുന്ന പുരാതന ലിപി ഏതായിരുന്നു? ക്യൂണിഫോം ലിപി. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ദേവാലയ സമുച്ചയ ശേഷിപ്പുകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സിഗറാത്തുകൾ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിപി ഏതായിരുന്നു? ഹൈറോഗ്ലഫിക്സ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ നിലനിന്ന ലിപി ക്യൂണിഫോം ലിപിയും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ലിപി ഹൈറോഗ്ലഫിക്സും ആയിരുന്നു. ഏറ്റവും വലിയ പിരമിഡ്? കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡ്. എന്നിലൂടെ എന്ന കവിത രചിച്ചതാര്? കുഞ്ഞുണ്ണി മാഷ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്നഭിപ്രായപ്പെട്ടത് ആര്? ഗാന്ധിജി. സൗരകേന്ദ്ര സിദ്ധാന്തം ആദ്യമായി പ്രസ്താവിച്ചത് ആര്? നിക്കോളാസ് കോപ്പർനിക്കസ്. നെപ്റ്റ്യൂൺ എത്ര വർഷം കൊണ്ടാണ് സൂര്യനെ വലം വയ്ക്കുന്നത്? 164 വർഷം. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് പോലെ കറങ്ങുന്ന ഗ്രഹം ഏത്? യുറാനസ്. ശയനപ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം? യുറാനസ്. യുറാനസിൻ്റെ പരിക്രമണ വേഗത എത്രയാണ്? 84 വർഷം. സൂര്യനെ വലം വയ്ക്കാൻ വ്യാഴം എടുക്കുന്ന സമയം എത്രയാണ്? 12 വർഷം. ആദ്യമായി ദൂരദർശിനി നിർമ്മിച്ച് വാനനിരീക്ഷണം തുടങ്ങിയ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ ഗലീലി. നൈൽ നദിയുടെ നീളം എത്ര? 6850 മീറ്റർ. നൈൽ നദി എത്ര രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്? 11 രാജ്യങ്ങളിലൂടെ. സുഡാൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏത്? നൈൽ. വടക്കേ അമേരിക്കയിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അലാസ്ക പർവ്വതനിരയിലെ മാക്കിൻലി. പഞ്ചമഹാതടാകങ്ങൾ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്ക. പഞ്ചമഹാതടാകങ്ങൾ ഏതെല്ലാം? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാറിയോ. പഞ്ചമഹാതടാകങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്? അമേരിക്ക, കാനഡ. തെക്കേ അമേരിക്കയിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? മൗണ്ട് അക്കോങ്കുവ. ആമസോൺ നദി ഏത് വൻകരയിലാണ്? തെക്കേ അമേരിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. മൈത്രി, ഭാരതി എന്നീ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അന്റാർട്ടിക്കയിൽ. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ഗംഗോത്രിയിൽ ഇന്ത്യ തപാൽ ഓഫീസ് തുടങ്ങിയത് ഏത് വർഷമാണ്? 1983. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര ഏത്? യുറാൽ. പാതിര സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? നോർവേ. പാതിര സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതി എഴുതിയതാര്? എസ് കെ പൊറ്റക്കാട്. കാൽ ഗൂർലി സ്വർണഖനി എവിടെയാണ്? ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ള സമുദ്രം? പസഫിക് സമുദ്രം. ലോകത്തിലെ ആഴം കൂടിയ ഭാഗം? ചലഞ്ചർ ഗർത്തം. ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. രണ്ടാമത്തെ വലിയ സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രഭാഗം? അറ്റ്ലാന്റിക്കിൻ്റെ വടക്കു ഭാഗം. ഋഗ്വേദകാലത്തിൽ കന്നുകാലികളെ മേച്ച് നടക്കുന്ന ആര്യന്മാരുടെ കൂട്ടത്തെ അറിയപ്പെടുന്നത്? ഗോത്രം. ഗോത്രത്തലവൻ അറിയപ്പെടുന്നത് രാജൻ. പാണ്ഡ്യ ചോള ചേര രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്? മൂവേന്ദന്മാർ. സംഘകാലഘട്ടത്തിൽ പ്രദേശങ്ങളെ എത്ര തിണകളായി തരംതിരിച്ചിരുന്നു? 5. തിണകളും അവയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും നോക്കാം. കുറിഞ്ചി പർവ്വത പ്രദേശം. മുല്ല കാട് പുൽമേട്. പാല വരണ്ട പ്രദേശം.
മരുതം വയൽ, നെയ്തൽ തീരപ്രദേശം. BC 6-ാം നൂറ്റാണ്ടിൽ ഗംഗാ സമതലത്തിലെ വ്യാപാര കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ജനപദങ്ങൾ. ഇതിൽ 16 ജനപദങ്ങൾ ശക്തി പ്രാപിച്ചു. അവയെ മഹാജനപദങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിലേറ്റവും വലുത് മഗധയായിരുന്നു. പിന്നെ അംഗം, വജി, മല്ല, കാശി, വത്സം, കോസലം, ചേതി, പാഞ്ചാലം, അശ്മകം, അവന്തി, ശുരസേന, കുരു, മത്സ്യം, ഗാന്ധാരം, കംബോജം. ഒരു പ്രബല ശക്തിയായി മാറുന്നതിൽ മഗധയെ സഹായിച്ച പ്രധാന ഘടകം ഇരുമ്പിൻ്റെ ലഭ്യത. ബിംബിസാരൻ എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? മഗധ. ജൈനമതം പ്രചരിപ്പിച്ചതാര്? വർദ്ധമാന മഹാവീരൻ. ജൈനമതത്തിൻ്റെ ഭാഷ ഏതായിരുന്നു? പ്രാകൃത്. ബുദ്ധമതം പ്രചരിപ്പിച്ചതാര്? ഗൗതമ ബുദ്ധൻ. ബുദ്ധമതത്തിൻ്റെ ഭാഷ ഏതായിരുന്നു? പാലി ഭാഷ. അഷ്ടാംഗമാർഗം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം. മൗര്യവംശം സ്ഥാപിച്ചതാര്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണ ഉപദേഷ്ടാവ് ആരായിരുന്നു? ചാണക്യൻ. ഈ വീഡിയോയുടെ പാർട്ട് 2 എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ വരുള്ളൂ. താങ്ക് യു.